ഹായ് ഹലോ, ടോസ്കാന ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ 6x4 ടൈൽസ് ഗമ്മ് ഉപയോഗിക്കാതെ, ഗമ്മിൽ പൂർണ്ണമായും ഗമ്മിലല്ലാതെ എങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഗമ്മിൽ ഒട്ടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് തന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഗമ്മില്ലാതെ എങ്ങനെ ഒട്ടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കാക്കഞ്ചേരി കിൻഫ്ര പാർക്ക്, എല്ലാവർക്കും അറിയാലോ. അവിടെയുള്ള ഒരു മൊബൈൽ ടെക്നീഷ്യൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു ഓഫീസിനകത്ത്. അപ്പോൾ ഒരു പുതിയൊരു കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനകത്ത്, അപ്പോൾ അതിൻ്റെ ഓഫീസിനകത്താണുള്ളത്. ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ ഹാളാണ്, വലിയ ഒറ്റ സിംഗിൾ ഹാളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു ഹാളിനകത്താണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം, നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. കിൻഫ്ര കാക്കഞ്ചേരി അവിടെയാണ് കേട്ടോ ഉള്ളത്, ഈ ലൊക്കേഷൻ അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് പോയിട്ടാണ് ഒരു ഹാള് വരുന്നത്. ഹാളിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു 90% വിരിച്ചു കഴിഞ്ഞു, ഏകദേശം കുറഞ്ഞ ബാലൻസ് ബാക്കിയുള്ളു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു കാണുന്ന ഭാഗത്താണ് നമുക്ക് ഇത് ടൈൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഭാഗത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഇത് നമ്മുടെ ഈ ഒരു ഈ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ആണ്, ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. ഈ ഒരു കാണുന്ന ആ ഒരു ഹാളുണ്ടല്ലോ, ആ ഹാളിലാണ് ഇപ്പം നമ്മൾ ടൈൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 6x4 പെട്ട മാറ്റ് സെമി മാറ്റ് ആയിട്ടുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. വൈറ്റ് കളറിൽ സെമി മാറ്റ് ആയിട്ടുള്ള ടൈൽസാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ടൈൽ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്, പ്രീമിയം ക്വാളിറ്റി അല്ല, സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ്. ഏകദേശം 65 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന മെറ്റീരിയലാണിത്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ്, സ്റ്റാൻഡേർഡ് ടൈപ്പിൽ മറ്റേ മെറ്റീരിയൽസ് ഒരുപാട് നമ്മളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഷോപ്പിലെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ മാർബിളും ഗ്രാനൈറ്റ് ഒക്കെ വിരിക്കുന്ന പോലെ തന്നെ, സാധാരണ നോർമൽ ടൈലൊക്കെ വിരിക്കുന്ന പോലെ തന്നെ വിരിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് ചെയ്യുന്നതാണ്, ഒരുപാട് വീടുകൾ ചെയ്യുന്നതാണ്, നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയും. പക്ഷേ ഈ ടൈലിനെ സംബന്ധിച്ച് ഇതിനകത്ത് ബാക്കിനകത്ത് കുറച്ച് മിനുസം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ രീതിയിലത് ഗം പൊട്ടി പൊട്ടിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് റഫാക്കി മാറ്റുന്നുണ്ട്. അത് ഈ ചില ടൈലുകൾ മിനുസ്സായതുകൊണ്ട് മാത്രമാണ് കേട്ടോ, മിനുസല്ലാത്ത ടൈലുകളാണെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ കേസിൽ തന്നെ ഒട്ടിച്ച് പോവാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ വൈറ്റിലെ ഒരു കെമിക്കൽ ഉണ്ടോ, അതും കൊണ്ട് നമുക്ക് മിനുസ്സാവുന്നുള്ളൊരു സംശയം കൊണ്ട് മാത്രമാണ്, നിർബന്ധമുള്ള കേസല്ല. അപ്പോൾ സംശയം നമുക്ക് ഇത്രയും വലിയ ഹാൾ ഒരുമിച്ച് വിരിക്കുമ്പോൾ റഫായിട്ട് ഉപയോഗം വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഗമ്മൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുമ്മായൊക്കെ നിരത്തിയിട്ട് സാധാരണഗതിയിലുള്ള റേഷ്യോ തന്നെയാണ്, 20 ചാക്കിന് ഒരു ചാക്ക് സിമെൻറ്റ് എന്നുള്ള രീതിയിൽ കുമ്മായൊക്കെ നീര് മിക്സ് ചെയ്ത് നിരത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എം സാൻഡിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ഗമ്മ് തേക്കുന്നുണ്ട് പറഞ്ഞല്ലോ, വളരെ തിന്നായിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ടൈലുമായിട്ടൊന്ന് ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കുന്നിട്ട് എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒരു റഫായിട്ടുള്ളൊരു ഫീൽ കിട്ടുമല്ലോ നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ താഴെ വെക്കുന്ന ഒഴിക്കുന്ന ഗ്രൗട്ടുമായിട്ട് ഒരു കണക്ഷനും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നിർബന്ധമുള്ള കേസല്ല, ജസ്റ്റ് ഈ ടൈലിൻ്റെ ബാക്കിൽ ഒരു മിനുസം എന്നുള്ള ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതാണ്, ഇതിപ്പോൾ ഇന്ന് ഒട്ടിച്ച ഭാഗം കേട്ടോ. നമ്മൾ ഒരു ഭാഗം സെൻറ്റർ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ സൈഡിലോട്ട് വരികയാണ് ചെയ്യുന്നത്, കാരണം സൈഡ് ഭാഗത്ത് പില്ലർ വരുന്നു, കാരണം അവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ആ ഒരു ഭാഗം നമുക്ക് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഭാഗം നമുക്ക് ഫുൾ ഹോളായിട്ട് തന്നെ വലിയ വൃത്തിക്ക് തന്നെ കാണാൻ പറ്റും. ഇതുപോലെയാണ് വളരെ തിന്നായിട്ടാണ് അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ കുമ്മായം നിരത്തിയതിന് ശേഷം നമുക്ക് ലെവൽ ചെയ്യണം നന്നായിട്ട്. സാൻഡും അതുപോലെ തന്നെ സിമെൻറ്റ് ഉപയോഗിച്ച് ലെവൽ ചെയ്ത് ഓരോ ടൈലിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ ലെവൽ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഈ വർക്കേഴ്സ് എല്ലാം മാർബിളിൻ്റെ വർക്ക് എടുക്കുന്നവരാണ് അവർക്ക്, അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, വളരെ കൃത്യമായിട്ടും ഇതിലും വലിയ സ്ലാബുകളൊക്കെ അവർ ഇതിലും വൃത്തിയായിട്ട് വിരിക്കുന്നവരാട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ സാമ്പിളായിട്ട് വെച്ച് നോക്കണേ, അതിൻ്റെ ലെവലിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ അതിനുവേണ്ടി ടൈൽ അവർ ഉപയോഗിക്കുന്നുണ്ട്, അതിനകത്ത് നമ്മൾ പേസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ.
ഇനി നമുക്ക് ആ ടൈല് സാമ്പിൾ വെച്ച ടൈൽ എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ മണൽ ആവശ്യമുള്ളടത്ത് മണൽ എക്സ്ട്രാ ഇട്ട് അതുപോലെ തന്നെ ഗ്രൗട്ട് ഒഴിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ടൈല് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിനുള്ള ചെറിയ ടൈം നമുക്ക് എടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചില ഭാഗത്തുള്ളൊക്കെ കുമ്മായം കുറവുള്ള ഭാഗങ്ങളുണ്ടാവും, അവിടെയൊക്കെ കുമ്മായം ഇട്ട് ഗ്രൗട്ട് ഒഴിച്ച് നമ്മൾ സാധാരണ മാർബിളൊക്കെ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ, മാർബിളിൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും മാർബിളൊക്കെ നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യാറുള്ളത്, അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ടൈല് ഫിറ്റ് ചെയ്യാം. അപ്പം നേരത്തെ ചെയ്ത് വെച്ച സെറ്റ് ചെയ്ത് വെച്ച ടൈല് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ നേരെ ലെവലായിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മാർബിളും ഗ്രാനൈറ്റും തമ്മിലുള്ള വ്യത്യാസം, മാർബിളാകുമ്പോൾ നമ്മൾ ആ ഒരു സാമ്പിൾ പീസ് പകരം നമ്മൾ മാർബിൾ ഏതാണ് എടുക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും ചെയ്യാം. ഇത് നമ്മൾ എല്ലാ ടൈൽസും ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാമ്പിൾ പീസ് വെച്ചിട്ടാണ് ചെയ്യുക, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, ഫോർമമ്മിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എപ്പോക്സി ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസർ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വലിയ ടൈലുകളാകുമ്പോൾ എന്തായാലും സ്പൈസർ ഇട്ട് ചെയ്യണം, കാരണം എന്തായാലും ചെറിയ രീതിയിൽ ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാനും അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ടൈൽസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ നല്ലത്, ഏറ്റവും നല്ലത് എപ്പോക്സി ഇട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഞാനെങ്കിലും ഈ രീതിയിലുള്ള പ്രോസസ്സ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ രീതിയിൽ നമുക്ക് മെറ്റീരിയൽ ഒട്ടിക്കാം, ഫ്ലോറിനകത്ത് ഒട്ടിക്കാം, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഇത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വീട് മൊത്തം ചെയ്യും, അതിനുശേഷം ഈ ഒരു ബിൽഡിംഗ് മൊത്തം ചെയ്യും, അതിനുശേഷം നമുക്ക് എപ്പോക്സി കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗങ്ങളാണ് ഏകദേശം നമുക്ക് ഫിനിഷ് ചെയ്തത്, ഇതിനകത്തൊന്നും എപ്പോക്സി ഇതില്ല, ഇനി അതിനകത്തുള്ള ചെളിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എപ്പോക്സി ചെയ്യണം കേട്ടോ. രണ്ട് മൂന്ന് ദിവസത്തെ വർക്കും കൂടെ ഇവിടെ വരുന്നുണ്ട്, അത് കഴിയുമ്പോഴേക്കും ഏകദേശം മൊത്തം ഫിനിഷ് ആവും. പാർക്കിൽ ഇതുപോലത്തെ ടൈൽസോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അതല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോയിൽ കാണുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അത് കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം. അതല്ല പ്രീമിയം മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. നമ്മുടെ ഷോറൂം ഇതിൻ്റെ ടൈൽസിൻ്റെ സെക്ഷൻ വരുന്നത് ന്യൂ എക്സൽ ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾസ് ആണ്, വടക്കേമണ്ണ മലപ്പുറം വടക്കേമണ്ണ സെക്ഷനാണുള്ള സെക്ഷനിലാണുള്ളത്. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും വാട്സപ്പ് നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന നമ്മുടെ അപ്പം ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ മാർബിളായിട്ടോ അതല്ലെങ്കിൽ ഗ്രാനൈറ്റോ ആയിട്ടോ ടൈലുമായിട്ടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും അവർക്ക് ഹെൽപ്പാവുന്ന രീതിയിൽ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യാൻ പറ്റും, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാൻ പറ്റും. അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഷോപ്പിൽ വന്നാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ഷോപ്പുകളിൽ പോയി നിങ്ങൾ ടെൻഷനാകുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഷോപ്പിൽ കോൺടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും കേട്ടോ. എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തരും, ഞങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തരും. അപ്പൊ ശരി എന്നാ, പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.